നമസ്കാരം. ഇപ്പോൾ ഒരു മലയാളം സിനിമയാണല്ലോ നമ്മുടെ ഇടയിലേക്ക് അങ്ങ് ചർച്ചാ വിഷയമായിരിക്കുന്നത്. മലയാള പശ്ചാത്തലത്തിൽ മലയാള കേരളീയരുടെ ഒരു ഒരു വീടും അതിൻ്റെ അടുക്കളയും അടുക്കളയുടെ അകത്തെ കാര്യങ്ങളുമൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ് ഇപ്പോൾ ആകെ സംസാര വിഷയമായിരിക്കുന്നത്. പക്ഷേ അത് ഒരു കേരള കിച്ചൺ എന്നല്ല അതിന് പേര് കൊടുത്തിരിക്കുന്നത്, ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നാണ് അതിന് പക്ഷേ പേര് കൊടുത്തിരിക്കുന്നത്. ഈ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്നത് സർവ മേഖലകളിലും സ്ത്രീക്കും കൂടെ തുല്യ പങ്കാളിത്തവും സ്ത്രീ സമത്വവും ഒക്കെ വേണമെന്നാണ് ഈ സിനിമ മലയാളികൾക്ക് മുന്നിൽ വെക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാട്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെറുതെ ഒരു ഭാര്യ എന്ന സിനിമ വളരെ മനോഹരമായ ഒരു ജയറാമും നായകനായ ഒരു സിനിമ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് അതിൻ്റെ അതേ കഥാതന്തു തന്നെയാണ് ഇതിനകത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ വിദഗ്ധമായി കുറച്ച് രാഷ്ട്രീയവും കുറച്ച് മതവും ഒക്കെ കുത്തിക്കയറ്റിയാണ് പുതിയ ജിയോ ബേബി എന്നാണ് ഈ സംവിധായകൻ്റെ പേര്. അദ്ദേഹം ഒക്കെ വളരെ നല്ല കാര്യം, അതിൻ്റെ കഥാസാരവും അതിൻ്റെ കഥാഗതിയുമൊക്കെ വളരെ നല്ലത് തന്നെയാണ്. സ്ത്രീകളെല്ലാ രംഗത്തും മുൻനിരയിൽ വരണം, പുരുഷനൊപ്പം തന്നെ ഇവർക്ക് പങ്കാളിത്തം വേണം, പുരുഷനൊപ്പം തന്നെ ഇവർ എവിടെയും സ്വീകരിക്കപ്പെടണം, അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ ജിയോ ബേബി എന്നൊരു വ്യക്തി സിനിമാക്കാരനാണല്ലോ, ഇവരുടെ ഈ മേഖലയിൽ ഈ സ്ത്രീകൾക്ക് ഈ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ഒരു ഈ പുരുഷന് കിട്ടുന്ന അതേ ഒരു പ്രാധാന്യം തന്നെ അവർക്ക് കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരം കാണില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സിനിമ തന്നെ എടുത്താൽ ഈ സിനിമയിലെ നായകനായ സുരാജ് വെഞ്ഞാറമ്പൂടിന് ലഭിച്ച പ്രതിഫലത്തിൻ്റെ പകുതി പോലും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അതിലകത്ത് നായികയായ ആ നടിക്ക് കിട്ടിയിരിക്കുക. അപ്പോൾ അവിടെ തന്നെ ഈ ജിയോ ബേബി എന്ന സംവിധായകൻ പറഞ്ഞു വെച്ച കഥ അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിൻ്റെ മേഖലയിൽ പോലും ആ പുള്ളി പറഞ്ഞു വരിക്കുന്ന ആശയത്തിനൊപ്പമോ അതിൻ്റെ കഥ എന്താ പറയുക, അതിൻ്റെ ആ കഥ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സംഗതിയുടെ ഒപ്പമോ അദ്ദേഹത്തിന് പോലും നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വളരെ വളരെ പ്രകടമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഈ ചിത്രത്തിനെ പറ്റി നമ്മുടെ ശോഭ സുരേന്ദ്രൻ, ബി ജെ പിയുടെ നേതാവായ ശോഭ സുരേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, പുരോഗമനം എന്നാൽ വിശ്വാസ വിരുദ്ധതയാണ് എന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും അവർ ആദ്യം ആക്രമിക്കാൻ ഉന്നം വെക്കുന്നത് ഹൈന്ദവ വിശ്വാസത്തെയും സംസ്കാരത്തെയുമാണെന്നും ശോഭ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഭാരത സംസ്കൃതിയുടെ എണ്ണമറ്റ കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഈ നാടിൻ്റെ സാമൂഹ്യ മൈത്രിക്ക് കാരണമായത് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ആദ്യത്തെ മര്യാദയും ഉൾക്കൊള്ളൽ മനോഭാവമാണ്. നമ്മുടെ നാട്ടിൽ വന്നവരെയെല്ലാം കൈ നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളതെന്നാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ അവരിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് നാം ഉൾക്കൊണ്ടിട്ടുണ്ട്, പഠിക്കേണ്ടത് പഠിച്ചിട്ടുമുണ്ട്. ആ സാമൂഹ്യ ജൈവ പ്രക്രിയയാണ് ഇന്നിൻ്റെ ലോകത്തെ ഇത്ര പുരോഗമനപരമാക്കിയത്. പക്ഷേ നിർഭാഗ്യവശാൽ പുരോഗമനം എന്നത് വിശ്വാസവിരുദ്ധതയാണ് എന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതിന് അവർ ആദ്യം ആക്രമിക്കാൻ ഉന്നം വെക്കുന്നത് ഹൈന്ദവ വിശ്വാസത്തെയും സംസ്കാരത്തെയുമാണ്. ഒരു വീട്ടമ്മയുടെ ബന്ധപ്പാടുകളും ബുദ്ധിമുട്ടുകളും അവതരിപ്പിക്കാൻ ഒരു സിനിമയെടുക്കുമ്പോൾ പോലും ശരണം വിളികൾ പശ്ചാത്തലത്തിലിട്ട് പരിഹസിക്കാതെ വയ്യ എന്ന തരത്തിലാണ് പുരോഗമനത്തെ ഈ കൂട്ടർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ കൂട്ടർ തന്നെയല്ലേ വിശ്വാസ സംരക്ഷകരായ സ്ത്രീകളെ അപമാനിച്ചത്, കുലസ്ത്രീകൾ എന്ന് വിളിച്ചത്, അതിലും വലിയ എന്ത് സ്ത്രീവിരുദ്ധതയാണ് ഉള്ളത്? ശരാശരി മധ്യവർഗ വീടുകളുടെ അടുക്കളയിൽ കരിക്കലങ്ങൾക്കിടയിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകൾ ഈ നാട്ടിലുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈശ്വരനുള്ള അടിയുറച്ച വിശ്വാസം കൂടിയാണ്. അതുകൂടി തകർന്നു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സർവ്വ പ്രതീക്ഷകളും അസ്തമിച്ച് പോയേക്കാവുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെയും കൂടി അംഗീകരിച്ചുകൊണ്ട് മാത്രമേ സ്ത്രീ സംബന്ധിയായ ഏത് വിഷയത്തിലും നിങ്ങൾക്ക് പുരോഗമനം കണ്ടെത്താൻ കഴിയൂ. ഇൻക്ലൂസീവ് അല്ലാത്ത ഒരു പ്രത്യയശാസ്ത്രത്തെയും പുരോഗമനപരം എന്ന് വിളിക്കാൻ കഴിയില്ല. ഇങ്ങനെയാണ് ശോഭ സുരേന്ദ്രൻ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.